ഈ കാഴ്ചാ പരിമിതരുടെ കാര്യം വലിയ കഷ്ടമാണ് ജീവിതത്തിൽ. അവർക്ക് പടപെട്ടണം, കാരണം കാഴ്ചയില്ലാത്ത ആളുകളുടെ ജീവിതം ഈ അന്ധതയുടെ ലോകത്ത് അവർ പടവെട്ടുന്നതിൻ്റെ ആധിക്യം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അതേ ആളുകൾ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോടും പടവെട്ടേണ്ട അവസ്ഥയിലാണെന്ന് പറയുന്നു. ഭിന്നശേഷി പെൻഷൻ വർധനയെന്ന ആവശ്യം ഇത്തവണയും ബജറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് ഇവർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാത്തതും കാഴ്ച പരിമിതരുടെ ദുരിതം ഇരട്ടിയാക്കുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സെക്രട്ടേറിയറ്റും നിയമസഭയും ഒക്കെ സമരമുഖങ്ങളാണ്. പല കാലങ്ങളിൽ പല മനുഷ്യരുടെ സമരങ്ങൾക്ക് സാക്ഷിയായ ഇടം. കണ്ണിനൊരൽപ്പം കാഴ്ചയില്ലാത്ത നൂറുകണക്കിന് മനുഷ്യർ സമരമായി നിയമസഭയ്ക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ കാര്യമായ പ്രശ്നങ്ങളുണ്ട് സാർ. തിരുവനന്തപുരത്ത് നിയമസഭയിലേക്കാണ് ഈ മനുഷ്യർ മുദ്രാവാക്യം മുഴക്കി തപ്പിത്തടഞ്ഞു വരുന്നത്. കണ്ണിന് അല്പം പോലും കാഴ്ചയില്ലാത്ത നൂറുകണക്കിന് മനുഷ്യർ, പരിചിതമില്ലാത്ത വഴി, എന്നിട്ടും അവർ സമരമായി നിയമസഭയ്ക്ക് മുന്നിലേക്കെത്തി. അത്രമേൽ വലിയ ജീവിത പ്രതിസന്ധി ഇവർ അനുഭവിക്കുന്നുവെന്ന് നിശ്ചയം. പ്രധാനമായിട്ടും കേരളത്തിലെ ഏറ്റവും അവശജന വിഭാഗത്തിൽപ്പെടുന്ന ഭിന്നശേഷിക്കാരിലാണ് കാഴ്ചയില്ലാത്തവർ പെടുന്നത്. അവരിൽ വളരെ പരിമിതമായ ആളുകൾക്കാണ് തൊഴിലും വിദ്യാഭ്യാസവും ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് കഴിഞ്ഞുകൂടുന്നതിനുള്ള ഒരേ ഒരു ഉപാധി ഭിന്നശേഷി ക്ഷേമ പെൻഷനാണ്. ഈ ഗവൺമെൻറ് നിലവിൽ വന്ന ശേഷം മുമ്പൊക്കെ ഭിന്നശേഷിക്കാർക്ക്, തീവ്ര ഭിന്നശേഷിക്കാർക്ക് മറ്റ് പെൻഷനുകളെ അപേക്ഷിച്ച് വർധനവ് നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാ പെൻഷനുകളും ഏകീകരിക്കുക എന്ന രാഷ്ട്രീയ കൃത്യതയില്ലാത്ത നയം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഭിന്നശേഷി ക്ഷേമ പെൻഷൻ വർദ്ധിച്ചിട്ടില്ല. പാർലമെന്റ് തന്നെ പാസാക്കിയ ഭിന്നശേഷി അവകാശ നിയമപ്രകാരം രാജ്യത്ത് മറ്റവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളെക്കാൾ 25% വർധന ഭിന്നശേഷിക്കാർക്ക് നൽകണമെന്നാണുള്ളത്. മാത്രമല്ല, ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് ഡിസബിലിറ്റി ഫണ്ട് രൂപീകരിക്കണമെന്നും ഇതേ നിയമത്തിൽ പറയുന്നു. ഇതൊന്നും നടപ്പിലായിട്ടില്ല. കൊടുക്കാമെന്ന് പറഞ്ഞ തുക പോലും മാസങ്ങളായി നൽകുന്നില്ലെന്നും പരാതി. വളരെ ചെറിയ പെൻഷനാണ്, 1600 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. ആ പൈസ അതിലൊരു 25% വർധനവ് നിർബന്ധമായും കൊടുക്കണമെന്ന് RPD ആക്ടിലെ അധ്യായം 5 Section 24(1) പറയുന്നുണ്ട്. ആ 25% കൊടുക്കണമെന്ന് പറയുന്നത് കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാവുന്നില്ല. തിരുവനന്തപുരത്തേക്ക് സമരത്തിനെത്തിയ ഈ മനുഷ്യരിൽ ഭൂരിഭാഗവും ഒരു ജോലിയും ഇല്ലാത്തവരാണ്. ഒരു ജോലിയും ചെയ്യാൻ കഴിയാത്തത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും. അവരെ പരിഗണിക്കേണ്ടത് അത്യാവശ്യം. ജോലിക്ക് പോലും പോകാൻ സാധിക്കാത്ത തീവ്ര ഭിന്നശേഷിക്കാരായ മക്കളെ സംരക്ഷിക്കുന്നതിന് മാതാപിതാക്കൾക്ക് ആശ്വാസകിരണം എന്ന പദ്ധതി നേരത്തെ നടപ്പിലാക്കിയതാണ്. ഇതിലൂടെ നൽകേണ്ട 600 രൂപ വർഷങ്ങളായി കുടിശ്ശികയാണ്. ഈ സമരങ്ങൾക്ക് പുറമേ നിയമപോരാട്ടവും നടത്തുകയാണ് മറ്റു നിവൃത്തിയില്ലാത്ത ഈ മനുഷ്യർ. സർക്കാരിന്റെ വികസന നേട്ടങ്ങളൊക്കെ നിയമസഭയ്ക്കകത്ത് മന്ത്രിമാർ എണ്ണി പറയുകയാണ്. ആ സമയത്ത് തന്നെയാണ് സഭയ്ക്ക് പുറത്ത് ഈ മനുഷ്യർ സമരമാകുന്നത്. ഇവരുടെ ആവശ്യങ്ങളൊന്നും കാണാൻ കണ്ണില്ലെങ്കിൽ അന്ധത നിങ്ങളുടെ മനസ്സിലാണ് സാർ. ക്യാമറമാൻ അഭിലാഷ് തൊഴുവൻകോടിനൊപ്പം സലീം മാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നിയമസഭാ മാർച്ചിലേക്ക് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിപ്പോയ ഈ പാവം മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകൾക്കും സ്വന്തമായി ഒരു വരുമാനവും കാര്യമായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭിന്നശേഷി പെൻഷനെ ആശ്രയിച്ചാണ് ഇവരിൽ മിക്ക ആളുകളും ജീവിച്ചു പോകുന്നത്. കുടിശ്ശിക തീർക്കാൻ സർക്കാർ ഇനിയും അമാന്തം കാണിച്ചാൽ അവരുടെ ജീവിതം കട്ടപ്പോകുകയാകും. അവർ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. 6 മാസമായി മുടങ്ങി കിടക്കണത്, പിന്നെ ഈ ബഡ്ജറ്റിലൊക്കെ ഞങ്ങൾക്ക് ഒരു കൂട്ടിലും ഉണ്ടാക്കിയിട്ടില്ല. ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങളൊന്നും പരിഗണിക്കലില്ല അവര്. പിന്നെ ഞങ്ങൾക്ക് UDI കാർഡ് തന്നിട്ടുണ്ട്, ആ കാർഡ് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ സമരമായിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട ഗതികേടായി. ഞങ്ങൾക്ക് പൈസ കയ്യിൽ പെൻഷൻ കിട്ടിയ പൈസ ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ അങ്ങനെ വന്നപ്പോ ഞങ്ങൾ ഓരോരുത്തർ കളം മേടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. 6 മാസമായല്ലോ പെൻഷൻ കിട്ടിയിട്ട്. ആ ബുദ്ധിമുട്ടാണ്. കുടുംബം ഉള്ളതാണ്, മോനുള്ളതാ, പ്ലസ് ടു പഠിക്കുന്ന ഒരു മകനുണ്ട്. പിന്നെ പെൻഷൻ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു.